നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എന്നാലും എൻ്റെ വിദ്യയെ, അപ്പോൾ AKGയ കാവിലെ യഥാർത്ഥ ഗുണ്ടി ചിന്താ ജെറോം അല്ല, വിദ്യേച്ചിയാണ്. കോപ്പിയടി, വ്യാജ സർട്ടിഫിക്കറ്റ് ഏർപ്പാട് മാത്രമല്ല, കാറ് കത്തിക്കാനും ചേച്ചിയുണ്ട്. അതും അധ്യാപികയുടെ കാറ് കത്തിച്ച സംഭവത്തിലും വിദ്യയ്ക്ക് പങ്കെന്ന് ആരോപണം. എൻ്റെ ആരോപണമല്ല, KSU ആണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. പയ്യന്നൂർ കോളേജിലെ അധ്യാപികയുടെ കാറ് കത്തിച്ചതിൽ വിദ്യയ്ക്ക് പങ്കുണ്ടെന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. കേസ് അട്ടിമറിച്ചുവെന്നും KSU പറയുന്നു. ഗസ്റ്റ് ലെക്ചറാകാൻ വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ മുൻ SFI നേതാവ് K. വിദ്യയുടെ കൂടുതൽ ഗുണ്ടാപ്പണികളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാറ് കത്തിച്ചതിൽ വിദ്യയ്ക്ക് പങ്കുണ്ടെന്ന് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. മുഹമ്മദ് ഷമാസ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇന്റേണൽ മാർക്കുമായി ബന്ധപ്പെട്ട് അധ്യാപികയുമായി വിദ്യ തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. പ്രതികാരമെന്ന നിലയിലാണ് വീട്ടിൽ പാർക്ക് ചെയ്ത കാറ് SFI പ്രവർത്തകർ കത്തിച്ചത്. അന്വേഷണം പോലീസ് അട്ടിമറിച്ചുവെന്നും പയ്യന്നൂർ കോളേജിൽ സഹപാഠിയായിരുന്ന ഷമാസ് ആരോപിച്ചു. പയ്യന്നൂർ കോളേജിൽ SFIയുടെ സജീവ പ്രവർത്തകയും യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറുമായിരുന്നു വിദ്യ. ഇന്റേണൽ മാർക്ക് കുറച്ചു എന്നതിൻ്റെ പേരിൽ വിദ്യ അധ്യാപികയുമായി തർക്കിച്ചിരുന്നു. വലിയ കോലാഹലങ്ങളും ബഹളങ്ങളും ഉണ്ടായി. അധ്യാപികയുടെ കാറിൽ ആദ്യം കല്ലെടുത്തെറിയുകയും പിന്നീട് കാറിന് തീ വയ്ക്കുകയും വീടിനുൾപ്പെടെ തീ പിടിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നുവെന്ന് ഇവർ പറയുന്നു. അന്ന് മറ്റധ്യാപകർക്കുൾപ്പെടെ വലിയ ഭീഷണി ഉണ്ടായിരുന്നു. SFI യൂണിറ്റ് കമ്മിറ്റി നേതാക്കളടക്കം പ്രതിക്കൂട്ടിലാകുന്ന സംഭവം ഉണ്ടായിരുന്നു. മുഹമ്മദ് ഷമാസ് ഇത് ഒരു മാധ്യമത്തിന് മുൻപിലാണ് വെളിപ്പെടുത്തിയത്. 2016 സംഭവം. വിദ്യയ്ക്ക് 10-ൽ 8 മാർക്കായിരുന്നു ഇന്റേണലായി നൽകിയത്. മുഴുവൻ മാർക്കും ലഭിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിദ്യ അധ്യാപികയുമായി തർക്കിച്ചത്. തുടർന്ന് സംഭവത്തിൽ പ്രതിഷേധവുമായി SFI രംഗത്തെത്തിയിരുന്നു. അതേ വർഷം May 26 അധ്യാപികയുടെ പയ്യന്നൂരിലെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറ് കത്തിച്ചത്. മറ്റൊരു അധ്യാപകന്റെ കാറും സമാനമായി തീവെച്ച് നശിപ്പിച്ചിരുന്നു. പോലീസ് കേസെടുത്തിരുന്നുവെങ്കിലും പ്രതികളുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായില്ലെന്ന് KSU ആരോപിക്കുന്നു. കേസ് അട്ടിമറിച്ചുവെന്നാണ് ആരോപണം. വിദ്യയെ പാർട്ടി കൈവിട്ടിരിക്കുകയാണ്. പുറമേ കൈവിട്ടെന്ന് പറഞ്ഞുവെങ്കിലും അടിയൊഴുക്ക് നടക്കും, ഊരിയെടുക്കാൻ പാർട്ടി കളിക്കുകയും ചെയ്യും. വിദ്യയെ സംരക്ഷിക്കില്ലെന്ന് കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും വ്യക്തമാക്കിയിരുന്നു. വ്യാജരേഖ ചമച്ചതിലൂടെ വിദ്യ ചെയ്തത് വലിയ തെറ്റാണെന്ന ബോധ്യത്തിലാണ് CPM. പാർട്ടി സെക്രട്ടറി മുതൽ ഒരു നേതാവും വിദ്യയെ പിന്തുണച്ച് എത്തിയിട്ടില്ല. അതിനിടെയാണ് എന്നാലും എൻ്റെ വിദ്യ എന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായി PK ശ്രീമതി രംഗത്ത് വന്നത്. അറിയാവുന്ന കുട്ടിയാണെന്നും PhDക്ക് ആശംസ പറഞ്ഞയച്ച ഒരാൾ ഇങ്ങനെ ചെയ്തുവെന്നതിൽ വിഷമമുണ്ടെന്നും PK ശ്രീമതി പറഞ്ഞത്. PK ശ്രീമതി വിഷമം രേഖപ്പെടുത്തിക്കൊണ്ടിട്ട ഫേസ്ബുക്ക് പോസ്റ്റിനെ ട്രോളന്മാരും എടുത്ത് പൊങ്കാലയിട്ടിട്ടുണ്ട്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സമ്മേളനത്തിൽ മികച്ച കഥയ്ക്കുള്ള പുരസ്കാരം വിദ്യയ്ക്ക് PK ശ്രീമതി നൽകുന്ന ചിത്രമാണ് മറുപടിയായി എത്തിയത്. മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ നൽകിയ പരാതിയിൽ K. വിദ്യയ്ക്കെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തതിലൂടെ പഴയ SFI പ്രവർത്തകയോടുള്ള സർക്കാർ സമീപനം വ്യക്തമായി എങ്കിലും അറസ്റ്റിലേക്ക് പോകാത്തതിൽ പ്രതിഷേധവും ദുരൂഹതയും സംശയിക്കുന്നുണ്ട്. കാലടി സംസ്കൃത സർവകലാശാലയിൽ വിദ്യയുടെ PhD പ്രവേശനം സംബന്ധിച്ചുള്ള പരാതിയിൽ പരിശോധന നടത്താൻ സർവകലാശാല തീരുമാനിച്ചിരിക്കുമ്പോഴാണ് പാർട്ടിയും കൈവിടുന്നു എന്ന സൂചന നേതാക്കൾ പ്രതികരണത്തിലൂടെ നൽകുന്നത്.